നമസ്കാരം. ദ നേച്ചർ അക്വേറിയസ്കേപ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ഒരു വീഡിയോ മലയാളത്തിൽ ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ മലയാളത്തിൽ ഇട്ടിട്ടുണ്ട്, ബട്ട് കൂടുതലും ഇംഗ്ലീഷിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മലയാളത്തിലിടാൻ ഉദ്ദേശം വേറെ ഒന്നുമല്ല, എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ഇംഗ്ലീഷിൽ ചെയ്യുമ്പോൾ അധികം കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സീരീസിൻ്റെ തന്നെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്, മലയാളം വേർഷനും ഉണ്ട്. So those who actually, you know, do not understand this language, you can go to my channel and search for the playlist in section, the, you know, Aquascaping 101 for Beginners English. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം എന്താണ് Aquascaping 101 എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 101 എന്നൊരു പദം ശരിക്കും ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് കൺട്രീസ് അവിടെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഞാനത് ഇംഗ്ലീഷ് സിനിമകളിൽ നിന്ന് കേട്ടൊരു വാക്യമാണ്. പിന്നെ അതിനെപ്പറ്റി കുറച്ചൊക്കെ റിസർച്ച്, അതായത് ഗൂഗിളിലും അവിടെ അവിടെയൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ 101 എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രമാണോ എന്തോ ആണോ, അതിൻ്റെ ഫുൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണോ അതിനെപ്പറ്റി പറയുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നതാണ് ഈ 101 എന്ന പദം യൂസ് ചെയ്യുന്നത്. അത് കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് 101, കെമിസ്ട്രി 101, ഇക്കോൺ 101, അതായത് ഇക്കോൺ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ്. അപ്പം എല്ലാവരും ബേസിക്സ്, അതിൻ്റെ അടിസ്ഥാനപരമായ എന്താണ് കാര്യങ്ങൾ എന്ന് പഠിക്കുന്നതിനെ പറ്റിയാണ് ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ സീരീസിൻ്റെ പേരും Aquascaping 101. അപ്പോൾ അത് ബോധ്യമായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇൻട്രോ കഴിഞ്ഞിട്ട് ശരിക്കും എന്താണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതിലേക്ക് വരാം. ഓക്കെ, പ്ലേലിസ്റ്റ് ടൈറ്റിലിൻ്റെ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ ടൈറ്റിലേക്ക് കടക്കാം. അതായത് കാപ്പറ്റിംഗ് സീഡ്സ്, അതായത് ദേ ഇതാണ് സംഭവം. അതായത് നമ്മുടെ ആമസോണിലും മറ്റേതിലുമൊക്കെ കുറേ ആപ്സ് ഉണ്ട്, എല്ലാത്തിലും അവൈലബിളാണ്. കാർപ്പറ്റിംഗ് സീഡ്സ്, അക്വേറിയം കാർപ്പറ്റിംഗ് സീഡ്സ് എന്ന പേരിലാണ് ഇത് വിൽക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് നിറയെ സീഡ്സ് ആണ്. ദേ കുലിക്കഴിയും പറയാം. എന്നാൽ ശരിക്കും ഇതെന്താണ് എന്നാണ് ഞാൻ നിങ്ങളെ ഇന്ന് മനസ്സിലാക്കി തരാൻ പോകുന്നത്. പിന്നെ ഇവിടെ വേറെ കുറേ ചെടികൾ കാണാം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ്. ഇത് ഗ്രീൻ ഹൗസ് ഫാം റേസ്ഡ് പ്ലാന്റ്സ് എന്ന് പറയും. അതായത് ഒരു ഗ്രീൻ ഹൗസ് പോലത്തെ ഒരു ഇത് കെട്ടിവെച്ചിട്ട് അതിനകത്ത് ലൈറ്റ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ന്യൂട്രിയൻസ്, വാട്ടർ ഫ്ലോ ഇതെല്ലാം 24/7 കൺട്രോൾ ചെയ്ത് വെച്ച് വളർത്തിയെടുക്കുന്ന ചെടികളാണിത്. അതേപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മദർ പ്ലാന്റിൽ നിന്നൊരു ടിഷ്യൂ എടുത്തിട്ട് അതിനെ ഒരു ന്യൂട്രിയൻ മീഡിയം, ആ മീഡിയത്തിൽ വെച്ചിട്ട് വളർത്തിയൊരു ചെടിയാക്കി മാറ്റും. മാറ്റിയതിന് ശേഷം ഈ രീതിയിലൊരു കപ്പിലേക്കാക്കും. ആക്കിയിട്ട് ഇത് നോക്കുക, താഴെ ഒരു ജെല്ല് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ ജെല്ലിലാണ് ഫുൾ ന്യൂട്രിയൻസ് ഉള്ളത്. അതിൽ വെച്ചിട്ട് അത് സീൽ ചെയ്യും. സീൽ ചെയ്തതിന് ശേഷം ഇതിനെ ഒരു മുറിയിലേക്ക് മാറ്റും. ആ മുറി എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്ററൈലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ്, പിന്നെ ടെമ്പറേച്ചർ ഇതെല്ലാം കൺട്രോൾഡ് ആയിരിക്കും. ഒരു ദിവസം ഇത്ര മണിക്കൂർ ലൈറ്റ് മാത്രം, അതുകൂടാതെ ടെമ്പറേച്ചർ 24/7 അതായത് 24 മണിക്കൂറും കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലായിരിക്കും ഈ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പം ഒരു ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ലാബ് ഇതിനു വേണ്ടി ഉണ്ടാക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ. അതുപോലെ തന്നെ ഇതാ ഇത് ഇത് തന്നെ ഈ ഫാം അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇതെല്ലാം ഓട്ടോമാറ്റൈസ്ഡാണ്. ആ ക്ഷമിക്കണം, ഗ്രീൻ ഹൗസ് ഫാമിനകത്ത് ടെമ്പറേച്ചറോ ഹ്യൂമിഡിറ്റിയോ എന്തെങ്കിലും കൂടുകയോ കുറവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻസ് ചെയ്തിട്ട് അപ്പം തന്നെ അതിനെ എങ്ങനെയൊക്കെ പരിഹരിക്കാം ആ പ്രശ്നങ്ങൾ എന്നുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പറഞ്ഞ രണ്ട് ഇതിനും, അതായത് ടിഷ്യൂ കൾച്ചറിനും ഇതിനും നടക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. പക്ഷേ ഈ സീഡ്സ് എന്ന് പറഞ്ഞാൽ
വലിയ വിലയൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് വെറും ഏകദേശം 250 രൂപ ആ റേഞ്ച് ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ശരിക്കും ആലോചിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്ര ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ എന്തിനാണ് ഈ പറഞ്ഞ കമ്പനികൾ, അതായത് ഈ ടിഷ്യൂ കൾച്ചറും അല്ലെങ്കിൽ ഈ ഗ്രീൻ ഹൗസ് പ്ലാന്റ്സിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത്? അതിനെന്തെങ്കിലും ലോജിക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക, ബിക്കോസ് അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഈ പറഞ്ഞ കമ്പനികൾ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഞാൻ പറയുന്നത് ഇത് രണ്ടുമല്ല, ഈ ഫാം ഗ്രോൺ പ്ലാന്റ്സും ഈ ടിഷ്യൂ കൾച്ചർ കപ്സും ഞാൻ മേടിച്ചത് സ്റ്റിൽ വാട്ടർ അക്വാട്ടിക്സ് എന്ന ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്നൊരു കമ്പനിയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അപ്പം അവരും ഇതേപോലെ ടിഷ്യൂ കൾച്ചർ ലാബും ഗ്രീൻ ഹൗസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ ട്രോപ്പിക്ക എന്ന് പറയുന്ന കമ്പനിയുണ്ട്, ഡെനർലെ എന്നൊരു കമ്പനിയുണ്ട്. ഇതൊക്കെ കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ ഞാൻ പ്രത്യേകം പറയുന്നു ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്ര കോടിക്കണക്കിന് കാശ് മുടക്കി ഇങ്ങനെയൊക്കെ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ആവശ്യമുണ്ടോ? ഇത്രയും ഈ തരം എന്താണ് സീഡ്സ് നമുക്ക് 250 രൂപയ്ക്ക് ഒരു അക്വേറിയം ഫുള്ള് കാർപ്പറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളതിനെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനകത്ത് കുറേ ട്വിസ്റ്റുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാർപ്പറ്റിംഗ് സീഡ്സ് എന്ന ഈ കമ്പനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തരുന്നവർ ക്ലെയിം ചെയ്യുന്നു കാർപ്പറ്റിംഗ് സീഡ്സാണ്. ഇത് ശരിക്കും എവിടെ നിന്നാണ് ഈ സീഡ്സ് അവർക്ക് കിട്ടുന്നത്? ശരിക്കും സീഡ്സ് എവിടെ നിന്നാണ് വരുന്നത്? അത് നിങ്ങളൊന്ന് ആലോചിച്ചു. അതായത് വിത്ത്, ഒരു വിത്ത് വരണമെങ്കിൽ ഒരു ചെടിയിൽ ഒരു പൂ ഉണ്ടാവണം. ആ പൂ ഉണ്ടായിക്കഴിഞ്ഞ് അതിന് പോളിനേഷൻ നടക്കണം. പോളിനേഷൻ നടന്നതിന് ശേഷം മാത്രമേ ആ വിത്തുകൾ ഫെർട്ടൈലാവും. പിന്നെ അതിനെ വേറെ എവിടെയെങ്കിലും വിതച്ചാലേ അത് മുളയ്ക്കൂ എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ കുറച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കാര്യം പറയണം, ബോട്ടണി ക്ലാസ്സുകൾ നമ്മൾ സ്കൂളിൽ പഠിച്ച പാഠങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ അക്വേറിയം പ്ലാന്റ്സ് എപ്പോഴെങ്കിലും വിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയുക. എനിക്കറിയാം ഉണ്ടെന്ന്. അത് എല്ലാമല്ല, ചുരുക്കം പ്ലാന്റ്സുകൾ, അത് ചെടികൾ മാത്രമേ ഉള്ളൂ ഈ വിത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ താമര, ആമ്പൽ എന്നീ പറഞ്ഞു. പിന്നെ ഉണ്ട് കുറച്ച്, പക്ഷേ ഈ പറഞ്ഞ ബാക്കിയുള്ള വെള്ളത്തിനടിയിലുള്ള ചെടികൾക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഈ വിത്ത് വെള്ളത്തിൻ്റെ മുകളിൽ പോയി പൂ ഉണ്ടാക്കി വിത്തുണ്ടായി അതിനെ വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്ത് എവിടെയെങ്കിലും പുതിയൊരു പ്ലാന്റിനെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല. അവർക്ക് അതിലും ഈസിയർ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഇന്ന് ഈ കാർപ്പറ്റിംഗ് സീഡ്സിനെ പറ്റി ടോപ്പിക് എടുത്തിട്ടത്. അതായത് ഇത് ശരിക്കും എന്താണ്, അക്വേറിയത്തിൽ നിന്നുള്ള പ്ലാന്റ്സിൻ്റെ വിത്തുകളല്ല ഇത്. ശരിക്കും ടെറസ്ട്രിയൽ പ്ലാന്റ്സ്, അതായത് നമ്മുടെ ഭൂമിയിൽ വെള്ളത്തിന് മുകളിൽ വളരുന്ന ചെടികളുടെ വിത്തുകളാണ്. പക്ഷേ എന്നാൽ ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. വിത്തുകൾ ഈ പറഞ്ഞ അക്വാറിയം കാർപ്പറ്റിംഗ് സീഡ്സ് നട്ട് വളർത്തി വെള്ളം നിറച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു അക്വാറിയം സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം, ഈ പറഞ്ഞ വിത്തുകൾ നട്ട് വളർത്തിയ അവർ ഒരിക്കലും അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇതുവരെ ഇട്ടിട്ടില്ല. അതായത് ഒരു 3 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷവും ഈ കാർപ്പറ്റിംഗ് സീഡ്സ് അങ്ങനെ തന്നെ ഉണ്ടോ? എന്നാൽ കുറേ പേര് ഞാനിത് ചെയ്യുന്ന കണ്ടിട്ടുള്ളത് വെറും നമ്മുടെ എന്താണ് ചരൽ, മണൽ, മണ്ണ് ഇതിനെയൊക്കെ നനയ്ക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് അങ്ങിട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വെള്ളം സ്പ്രേ ചെയ്യും. എന്നിട്ട് ഈ അക്വാറിയത്തിന് മറ്റേ പ്ലാസ്റ്റിക് റാപ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്യും. എന്നിട്ട് ലൈറ്റ് വെക്കും, ഒരു ദിവസം 8 മണിക്കൂർ ലൈറ്റ് എന്നൊക്കെ പറയും. എന്നിട്ട് ഡെയിലി തുറക്കും, വീണ്ടും വെള്ളം സ്പ്രേ ചെയ്യും, വീണ്ടും
ഇതടയ്ക്കും. സ്പ്രേ ചെയ്യുന്നത് വെച്ചാൽ ഉദ്ദേശിച്ച ഇതാണേ, ഇത് വെച്ചിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എത്രയോ ദിനങ്ങൾ ശേഷമാണ് ഈ വിത്തുകൾ മുളയ്ക്കുന്നത്. മുളച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് ഭയങ്കര ഭംഗിയാണ്. ഭംഗിയായതിനു ശേഷം ഉണ്ടല്ലോ ഇവരങ്ങ് വെള്ളം നിറയ്ക്കും, പിന്നെ മീനേടുവോ എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യും. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ലാത്തത് കൊണ്ട് ഞാൻ വേറെ അപ്ഡേറ്റ് ഒന്നും ചെയ്തില്ല. ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ലാത്തത്? കാരണം ഇതൊരിക്കലും അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ വിത്തുകളല്ല. അക്വാട്ടിക് പ്ലാന്റ്സ് വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ അവരെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള രീതികളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അഡാപ്റ്റ് ചെയ്യാൻ. അതായത് ഇപ്പോൾ അത് ഫേൺസിന് അതിൻ്റേതായ രീതിയുണ്ട്, മോസ് ഇതൊരു മോസാണ്, കാലിക്കോസ്റ്റല പ്രൊഡക്റ്റാണ്, അതിന് അതിൻ്റേതായ രീതിയുണ്ട്. ഇതൊരു ക്രിപ്റ്റോക്കൊറൈൻ സ്പീഷീസ് ഒരു ചെടിയാണ്, അതിനും അതിൻ്റേതായ രീതികളുണ്ട്. അതായത് ഞാൻ ഓക്കെ, ഇത് കണ്ടവരിൽ കുറേ പേർക്ക് അറിയായിരിക്കും എന്താണ് കാർപ്പറ്റിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. അതായത് അക്വേറിയം എപ്പോൾ നോക്കിയാലും അതിൻ്റെ കാർപ്പറ്റ് എന്ന് ബേസ് മൊത്തം പടർന്ന് കിടക്കുന്നൊരു കാർപ്പറ്റായിരിക്കും, കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം. പക്ഷേ ഈ അക്വേറിയത്തിലെ കാർപ്പറ്റിംഗ് എന്താ പറയുക, പ്ലാന്റ്സ് വെള്ളത്തിൻ്റെ മുകളിലെത്തി പൂ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ പൂ വന്നിട്ട് പോളിനേറ്റ് ചെയ്ത് വിത്തുകൾ ഉണ്ടായിട്ടുള്ള കഥകൾ നിങ്ങളുടെ കേട്ടിട്ടുണ്ടോ? കാർപ്പറ്റിംഗ് സീഡ്സ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാർപ്പറ്റിങ്ങിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയില്ലേ? അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഞാൻ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവരെയും കുറ്റം പറയുന്നില്ല, അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ, ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ആയിരിക്കും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ കൈ കിട്ടിയെന്ന് കണ്ടിട്ട് നിങ്ങളൊരു വീഡിയോ അങ്ങ് യൂട്യൂബിലിട്ടു. പക്ഷേ ഒരു കാര്യം, നിങ്ങളൊന്നും അവിടെ ചിന്തിച്ചില്ല ഈ അക്വേറിയം പ്ലാന്റ്സ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. ഇനി ആരും ദയവ് ചെയ്ത് ഇതിട്ട് ഈ ഹോബിയിലേക്ക് പുതിയതായിട്ട് വരുന്നവരെ കൺഫ്യൂസ് ചെയ്യരുത്. അപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ വിത്തുകളല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെടികളുടെ വിത്തുകളാണ്? ഇത് ശരിക്കും ടെറസ്ട്രിയൽ പ്ലാന്റ്സ്, അതായത് ഭൂമിയിൽ കരയിൽ വളരുന്ന ചെടികളുടെ വിത്തുകളാണ് ഇവർ ഇങ്ങനെ പാക്കറ്റ് ചെയ്ത് വിൽക്കുന്നത്. ഇതിലെത്രത്തോളം മുളയ്ക്കുമെന്ന് അറിയത്തില്ല, ചിലപ്പം എല്ലാം മുളയ്ക്കും, ചിലപ്പം ചിലത് മാത്രം മുളയ്ക്കും. പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല എന്ന് പറഞ്ഞു ഞാൻ ഇത്തിരി മുമ്പേ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെപ്പോഴും തുടങ്ങുമ്പോൾ ഡ്രൈ സ്റ്റാർട്ട് മെത്തേഡിലാണ് തുടങ്ങുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ചരൽ അനക്കുക, അതിൽ വെള്ളം തളിക്കുക, പിന്നെ ഇതിനെ സ്പ്രെഡ് ചെയ്തിടുക, പിന്നെ അത് മുളപ്പിക്കുക, വളർന്ന് വരിക, പിന്നെ വെള്ളം നിറയ്ക്കുക. അപ്പം മെയിനായിട്ട് നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വെള്ളം നിറച്ച് കഴിയുമ്പോൾ ഇതിലെന്താ സംഭവിക്കുക? നമ്മുടെ കരയിൽ ജീവിക്കുന്ന ചെടികൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രകാശ സംശ്ലേഷണം നടത്തണം, അതായത് ഫോട്ടോസിന്തസിസ്. അത് നടത്തണമെങ്കിൽ കാർബൺ ഡയോക്സൈഡ് വളരെ ആവശ്യമായൊരു ഘടകമാണ്. വെള്ളത്തിനകത്ത് ഈ കരയിലുള്ള അത്രയും കാർബൺ ഡയോക്സൈഡ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ, അതായത് കാർബൺ ഡയോക്സൈഡിലെ കാർബൺ എന്ന് പറയുന്നതാണ് ഈ ചെടികൾക്ക് ഏറ്റവും വലിയ എനർജി സോഴ്സ്, അത് വെച്ച് ഈ കാർബൺ ഡയോക്സൈഡിനെ ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തി ഓക്സിജൻ റിലീസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കാർബൺ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജനാണ് റിമൈനിങ്, അതാണ് ബാക്കി പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ തന്നെ ആദ്യം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചത്. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വീഡിയോസ് കുറേ കണ്ടതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ഞാൻ വേറെ ടോപ്പിക്ക് തുടങ്ങിയാണ്. പക്ഷേ ഇതൊരു കെട്ടുകഥയാണ് കാർപ്പറ്റിംഗ് സീഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം അതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്നൊരു ഉദ്ദേശശുദ്ധിയോടെയാണ് ഞാൻ ഈയൊരു വീഡിയോ തുടങ്ങിയത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം നമുക്കിനി
ബാക്കി ഒരു കാര്യം, അതായത് ഇതിലൂടെ കാർപ്പറ്റിംഗ് സീറ്റ്സും ചെടികളെ പറ്റി മാത്രം മനസ്സിലാക്കി എന്നൊരിത് വേണ്ട. അതായത് കുറച്ച് നീളമുള്ള വീഡിയോ ആണ്. അപ്പം ദേ ഈ ഒരു സാധനം ഒട്ടിക്കുന്നു, എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വെറുതെ ഷോ പീസ് ആണോ? അല്ല. ദേ ഇത് അക്വാട്ടിക് പ്ലാന്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫാം റേസ്ഡ്. അപ്പം തീർച്ചയായും ഇത് നിങ്ങൾക്ക് നനവ്, അതായത് മോയ്സ്ചർ വളരെ അത്യാവശ്യമാണ്. അപ്പം ടൈം ടു ടൈം നമ്മളിത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇത് വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് പ്ലാന്റ് ചെയ്യും അക്വാറിയത്തിൽ, അല്ലെങ്കിൽ എൻ്റെ അക്വാറിയത്തിനകത്ത് ഇട്ടാലും മതി, കുഴപ്പമില്ല. ബിക്കോസ് എൻ്റെ അക്വാറിയത്തിൽ ഇത് ഫേൺസ് ആണ്, അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് മണ്ണിൽ നട്ടാൽ മാത്രമേ വളരൂ എന്നുള്ളൊരു കണ്ടീഷനൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത്, ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയുള്ളൊരു പർപ്പസിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഞാനത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം ഞാൻ യൂസ് ചെയ്യണം. ഇത് അതുപോലെ തന്നെയാണ്. ഇതിനെപ്പറ്റി പിന്നെ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇത് ചുമ്മാ ഇങ്ങനെ ഇനി സൈഡിൽ വെക്കാം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ ഈ ഒരു സാധനം അക്വാസ്കേപ്പിംഗ് ട്വീസേഴ്സ് അല്ലെങ്കിൽ ഫോർസെപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ ഇവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കി തരണം. അതായത് ഇപ്പോൾ ഈ നമ്മൾ ഈ പ്ലാന്റ്സിനെ ഇങ്ങനെ വാങ്ങത്തില്ലേ, ഫാം റേസ്ഡ്, അതായത് ഇത് ഫേണാണ്, ജാവ ഫേൺ. ഇതാണ് ശരിക്കുള്ള ജാവ ഫേൺ. അതിൻ്റെ സയൻറ്റിഫിക് നെയിം മൈക്രോസോറം ടെറോപ്പസ് എന്നാണ്. അത് വീഡിയോയിൽ വന്ന് കാണല്ലേ. അതുപോലെ തന്നെ ഇതും വേറൊരു ടൈപ്പ് ഫേണാണ്, ഇതിൻ്റെ തന്നെ വേറൊരു സ്പീഷീസ്. അതായത് ഇതിൻ്റെ ഇല കണ്ടാത്തെന്നറിയാം, വ്യത്യസ്തമായ ഒരു ഇലയാണ്. അപ്പം ഇതിൻ്റെ പേരാണ് മൈക്രോസോറം ടെറോപ്പസ് വിൻഡലോ. അതായത് വേറെ രാജ്യത്തുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇത് ഓക്കെ, ഞാൻ കൂടുതൽ ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഈ പേര് വെച്ചിട്ട് ഇതൊക്കെ എവിടെ നിന്നൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണോ അത്. ഇനി ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഈ സാധനങ്ങളിൽ ഇങ്ങനെ പോട്ട്സിലാണ് ഫാമിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മളിതിനേതാ ഇങ്ങനെ പോട്ടിൽ നിന്ന് നൈസായിട്ട് ഇങ്ങനെ പുറത്തെടുക്കുക. അപ്പോഴെന്താ അതോ നോക്കാം, ഇതിവിടെ ഒട്ടിരിക്കുക. അതായത് ഈ പോട്ടിൻ്റെ ഇടയിലൂടെ തന്നെ ഇതിൻ്റെ വേര് വളർന്നിട്ടുണ്ട്. പിന്നെ നോക്കുക, ഇവിടെ ഒരു പഞ്ഞി പോലത്തെ ഒരു സംഭവം, അതായത് ചിലയിടത്ത് എന്താ റോക്ക് ബോള് അങ്ങനെ പല പല ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നോക്കി അറിയാം, ദേ ഇത് കണ്ട ഈ വേര് മൊത്തം ഇതിൻ്റെ ഇടയിലൂടെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് അതിൻ്റെ വാട്ടർ കണ്ടൻറ് പുറത്തു പോകാനായിട്ട്. പുറത്തു കഴിഞ്ഞ ശേഷം പിന്നെ പതുക്കെ നമുക്ക് ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. വേരൊന്നും അധികം നഷ്ടപ്പെടാതെ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഓക്കെ, ഇത് ഒരെണ്ണം സെപ്പറേറ്റായി, പക്ഷേ കുറച്ച് വേര് കൂടെ വന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പം ഇത് കാണുമ്പോൾ അറിയാം, ദേ ഇതിനകത്ത് വലിയതായിട്ട് വേരൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് നോക്കതേ, ഈ ഒരു പീസ് ഓഫ് കോട്ടൺ ഓർ എന്താ പറയുക സ്പോഞ്ചിനകത്ത് നല്ലപോലെ ഇതങ്ങ് വളർന്ന് ഇതായി പന്തലിച്ചു എന്ന് പറയാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. കണ്ട, അപ്പം ആ ഒരു ചെടിയുടെ ഒരു ഇത് നോക്കുക, പ്രകൃതിയുടെ ശക്തി എന്ന് തന്നെ പറയണം. ഓക്കെ, ഊരിയെടുത്തു. ഓക്കെ, വലുതായിട്ട് വേരൊന്നും പോയില്ല, കണ്ടാത്തിനറിയാം. പിന്നെ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നതെന്നാ വെച്ചാൽ, ഇത് ശരിക്കും കുറച്ച് വലിപ്പം കൂടുതലാണ്, ചെറുതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉചിതമായിരിക്കും. ഇതാ ഇപ്പോൾ ഇതിൻ്റെ ഈ വേര് കണ്ട്, ഈ വേരിനകത്ത് കുറച്ച് ഈ പറഞ്ഞതേ ഈ സ്പോഞ്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ വെച്ചിട്ട് വലിച്ച് എടുക്കണം, എന്നിട്ട് വേണം ഇത് അക്വാറിയത്തിൽ പ്ലേസ് ചെയ്യാം. അതായത് ഇതൊരു ഫേൺ ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇതിന് മറ്റേ നമ്മുടെ അക്വാ സോയിൽ അല്ലെങ്കിൽ മണ്ണിനകത്ത് നടണം എന്നൊരു റിക്വയർമെൻ്റ് ഇല്ല. മണ്ണിനകത്ത് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മൊത്തത്തിൽ തന്നെ വാടിപ്പോവും. അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചുതരാം, ഒന്ന് ഊരി എടുത്തോട്ടെ. ഓ, കുറേ ഉണ്ടല്ലോ.
ഇതാ ഒരു പീസ് ഓഫ് സ്പോഞ്ച് വീണ്ടും എടുത്തു. ഓക്കെ, ഏകദേശം ക്ലിയറായി. ഇനിയിപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ വേരുകൾ എന്തായാലും നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതാ ഇതിൻ്റെ ഈ അറ്റത്ത് ഉണ്ടോ ഇങ്ങനെ ഒരു ഒരു മുഴ പോലെ അല്ലെ മുട്ട് പോലെ നിൽക്കുന്നത്, ഇതിനാണ് റൈസോം എന്ന് പറയുന്നത്. ഈ റൈസോം എന്ന് പറഞ്ഞ സാധനം ഇനിയും ഈ സൈഡിലോട്ട് വളർന്നുകൊണ്ടേയിരിക്കും. അത് വളർന്നുകൊണ്ടിരിക്കും തോറും പുതിയ പുതിയ ചെടികളെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് മദർ പ്ലാന്റിൽ നിന്ന് വരുന്ന റൈസോമിൽ നിന്നാണ് അത് വളർന്നു വരുന്നതനുസരിച്ച് പുതിയ പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ തന്നെ ഇതിപ്പോൾ എനിക്കൊന്ന് രണ്ട് റൈസോമായെന്ന് തോന്നുന്നു. ആ ഇതോടെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ട്. ഇതിപ്പം ഒരു ഇൻഡിവിജ്വൽ ഫേണായി. ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഡ്രിഫ്റ്റ് വുഡിലോ അല്ലെങ്കിൽ കല്ലിലോ കെട്ടി വെക്കാം. ബിക്കോസ് ഈ റൈസോം മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ പ്ലാന്റിങ് സോയിൽ അക്വ സോയിലിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ മൊത്തത്തിൽ ഇല്ലാതാവും. ബെസ്റ്റ് ഓപ്ഷൻ ഇതിനെപ്പോഴും ഡ്രിഫ്റ്റ് വുഡാണ്. നമ്മൾ അക്വയറത്തിൽ ഉപയോഗിക്കുന്ന വുഡില്ല, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ലൈറ്റും ന്യൂട്രിയൻസും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പടർന്ന് പന്തളിച്ചോളും. അതെ, ഇതും അതുപോലെ തന്നെ ഇതിനും കണ്ട ഈ റൈസോം ഒറ്റ റൈസോമായിരിക്കുകയാണ്. അതിനെ എവിടെയെങ്കിലും ഈ വേരിനെ വേർതിരിച്ചിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ കട്ട് ചെയ്തെടുത്താൽ എനിക്ക് വേറൊരു ഫോണാക്കി മാറ്റാം. എന്നിട്ട് അതേപോലെ തന്നെ എനിക്ക് വേണ്ട സ്ഥലത്ത് ഡ്രിഫ്റ്റ് വുഡിലോ അല്ലെ കല്ലിലോ പ്ലാന്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ജസ്റ്റ് ഈ പറഞ്ഞ കാർപ്പറ്റിംഗ് സീഡ്സിനെ പറ്റി മാത്രമല്ല, ബാക്കി ഈ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സും പിന്നെ സോറി ഇത് ഫാം റേസ്ഡ് ഗ്രീൻ ഹൗസ് ഫാം റേസ്ഡ് പ്ലാന്റ്സും പിന്നെ അതാ ഇവിടെ ഇരിക്കുന്ന ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിനെയും പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടി എന്ന ഒരു വിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട്. അത് നിങ്ങൾ കീപ്പപ്പ് ചെയ്യുക. ബിക്കോസ് ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നൊരു സാധനം കണ്ടു നാളെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കും നാളെ അത് ചെയ്തിരിക്കും എന്നല്ല. അതിനെപ്പറ്റി കുറച്ചൊക്കെ വായിച്ചോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചോ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, എന്നിട്ട് വേണം അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. ഞാനും അതുപോലെ തന്നെയാണ് ചെയ്തത്. അപ്പം അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബാക്കി നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസിനെ പറ്റി അല്ലെങ്കിൽ ഈ ഹോബിയെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരോട് ഇത് ഷെയർ ചെയ്യുക. അപ്പം ഇവിടെ ഈ ടോപ്പിക് നമുക്ക് അവസാനിക്കാം. പിന്നെ അടുത്ത എപ്പിസോഡിൽ വേറെ ടോപ്പിക്കായിരിക്കും. ആ ടോപ്പിക്കിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.